Hi friends, appa ellarkum pudhiya video like swagatham. Appa ee video il naan ningale kaanikkan vannathu Yamaha's Aerox 155 nu parayunna oru scooter aanu. Alla idu oru scooter alla, idu oru maxi scooter aanu. Ee maxi scooter nu parayna ippa normally oru touring nu upayogikkunna oru vandi aanu, valare comfortable aayittulla oru scooter. അപ്പൊ ഇവിടെ നോക്കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബൈക്കിന്റെ ലുക്ക് തന്നെ ഉള്ള ഒരു ഡിസൈനാണ്. ഇവിടെ ആയിട്ട് യമഹയുടെ ലോഗോ ഉണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ എൽ ഇ ഡി ആണ്. പിന്നെ മേളിലായിട്ട് ഡി ആർ എൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു R3 ഒക്കെ ഒരു ചെറിയ ലുക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് കളർ ഓപ്ഷൻസ് ആണുള്ളത്. ഒരെണ്ണം വൈറ്റ്, പിന്നെ ഒരെണ്ണം ഈ ബ്ലൂ, പിന്നെ ഒരു ബ്ലാക്ക് ആണുള്ളത്. ആ പിന്നെ ഒരു മോൺസ്റ്റർ എഡിഷനും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു വിൻസ്ക്രീൻ ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ. അത് വലിയ ഉപയോഗമൊന്നും ഇല്ല. പിന്നെ ടയർ എന്ന് പറഞ്ഞാൽ 110/80 14 ഇഞ്ചിൻ്റെ ആണ് വീല്. നല്ല വലിയ സൈസുള്ള വീലാണ്. ഡിസ്ക് ബ്രേക്ക് 230 mm ആണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സർവേഴ്സ് എന്ന് പറഞ്ഞാൽ 26 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങനെ ഓടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. വളരെ നല്ലതായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ഇതാ ഇവിടെ മുൻവശത്തായിട്ടാണ് വരുന്നത്. 5.5 liter ആണ് പെട്രോൾ ടാങ്ക്. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 40-50 ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു മൈലേജ് ആണുള്ളത്. അതും ഒരു 155 cc ഒരു സ്കൂട്ടറിന്. പിന്നെ ഇവിടെ ആയിട്ട് ബട്ടൺ ഞെക്കിയാൽ ലിഡ് ഇങ്ങനെ തുറന്നു വരും. പിന്നെ ഇവിടെ എനിക്കൊരു ചെറിയൊരു പ്രശ്നം തോന്നിയത് ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണ്. അത്രയൊരു പറഞ്ഞാൽ വേണമെങ്കിൽ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ആണ്. അത് അത്രയൊരു സ്ട്രോങ് അല്ല. പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ഒരു ബട്ടണാണ്. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ, ഇൻഡിക്കേറ്ററിൻ്റെ. പിന്നെ ഇവിടെ ഒരു മെന്യു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ സ്പീഡോമീറ്ററിലെ ഫംഗ്ഷൻസൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ സ്പീഡോമീറ്ററിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിപ്പുണ്ട്, പെട്രോൾ കാണിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കൂട്ടിയുടെ മൈലേജ് കാണിക്കും, പിന്നെ ലൊക്കേഷനൊക്കെ കാണിക്കും. അത്രയുള്ള വലിയ ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂൽ ലിഡ് തുറക്കാനും സീറ്റ് തുറക്കാനുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ചാവി എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു കീ ആണുള്ളത്. വലിയ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒണ്ടി ഒരു പോരായ്മയായിട്ട് തോന്നിയത് പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് ഈ പെട്രോളിൻ്റെ ലിഡിൻ്റെ. ഇവിടെ ആയിട്ട് യമഹയുടെ മോട്ടോർ സൈക്കിൾ കണക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുമായിട്ട് കണക്റ്റ് ആക്കണം. പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മൾ എയറോക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എയറോക്സ് എന്ന് കുറേ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കാല് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. പിന്നെ സാധാരണ സ്കൂട്ടി പോലെ ഇതിൻ്റെ മുമ്പിൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അത്ര സ്ഥലമൊന്നുമില്ല. പിന്നെ റൈഡർ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇതൊരു സിംഗിൾ പീസ് സീറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് റൈഡൊക്കെ പോകാൻ പറ്റും. ഉള്ളി പില്യൻ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ചെറുതാണ്. പക്ഷേ ഫുഡ് പാഗൊക്കെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സീറ്റ് തുറക്കാം. സീറ്റ് എന്ന് പറഞ്ഞാൽ 24 liter ആണ്. ഇന്ത്യയിലെ ഏറ്റവും സ്പേസ് കൂടുതലുള്ള ഒരു ബൂട്ടാണ് ഇതിനുള്ളത്. അത്യാവശ്യം ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർവീസ് 1000 km. ബാക്കി എല്ലാ സർവീസും അല്ല, സോറി, 1000 ആദ്യ സർവീസ് 750 km. ബാക്കി എല്ലാ സർവീസും 1500-2000 km. സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലിന്ന് ഒരു 1500 ഒക്കെയാണ്. ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണ്. പിന്നെ ഈ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. രണ്ടും ലെഫ്റ്റിലും റൈറ്റിലായിട്ടുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ചാനൽ ABS ആണുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ ഒരു ഫോൺ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുന്നതെന്ന് നോക്കേണ്ടി വരും. ആ ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ തുറക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു USB പോർട്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ വെച്ച് ചാർജ് ചെയ്യാം. പക്ഷേ ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് ഓടിക്കാമെന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ലായിരിക്കും. ഒരു 5 inch മുകളിലുള്ള ഒരു ഫോണാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറത്തില്ല. പിന്നെ പുറകിലാതെ നമുക്കങ്ങനെ ഗ്രാബ് റെയിലൊന്നുമില്ല. പിന്നെ ഫൂട്രസ്റ്റിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ്ങും നല്ല അകത്തേക്ക് ഇങ്ങനെ ഒതുക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 126 kg ഉള്ളു. ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല. എഞ്ചിനും 155 cc ആണ്. R15 V4 അതേ എഞ്ചിനാണ്.
15 PS പവറും 13.9 Nm ടോർക്കുമാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ R15 V4 എഞ്ചിനാന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് ഒന്നുമില്ല, അതിൻ്റെ ട്യൂണിങ്ങിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാലോജിൻ ആണ്, അതും കൂടെ വേണമെങ്കിൽ LED ആക്കാമായിരുന്നു. പിന്നെ ബ്രേക്ക് ലൈറ്റും LED ആണ്. പിന്നെ ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 790 mm ആണ്, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ലെന്ത് 1980 mm, ഹൈറ്റ് 1150 mm ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഹൈദരാബാദിൽ എന്ന് പറഞ്ഞാൽ 157,000 ആണ് ഈ സ്പെസിഫിക് കളറിന്. പിന്നെ ഇവിടെ 155 cc എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വരെ ഗുഡ് ബൈ. All